അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ, മിസോറം, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ ആരാകും ഇനിയുള്ള 5 വർഷം ഭരിക്കുക എന്നുള്ളത് December 3 വ്യക്തമാകും. അന്നാണ് 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം, വോട്ടെണ്ണൽ ഉണ്ടാവുക. ഡൽഹിയിൽ നിന്ന് ദീപു രേവതി തുടരുകയാണ്. ദീപു, 2024 പൊതു തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കുകയാണല്ലോ ഈ സെമിഫൈനൽ പോരാട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്ന് മാത്രമല്ല, അതെല്ലാ തവണയും ഈ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായാണ് ഈ 5 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുക. പക്ഷേ ആ ഫലമൊന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്നത് നമ്മൾ അത്ര വലിയ തോതിൽ കണ്ടിട്ടുമില്ല. പക്ഷേ ഇത്തവണ ഏറെ പ്രത്യേകതകളുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന വിഷയങ്ങൾ പ്രധാനമായി ഫോക്കസ് ചെയ്ത് വേണം പ്രചരണമെന്ന് കൃത്യമായി തന്നെ PCCകൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിമാചലിലെയും കർണാടകയിലെയും പറ്റി വിജയിച്ച തന്ത്രം കൂടിയാണത് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച്. BJP സംബന്ധിച്ച് സ്വാഭാവികമായും മോദി പ്രഭാവം തന്നെ അവർ ഉയർത്തിക്കാട്ടുകയും ചെയ്യും. എന്തൊക്കെയാകും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാന വിഷയമായി മുന്നണികൾ ഉയർത്തിക്കാട്ടുക? ജെയിംസ്, തീർച്ചയായിട്ടും ദേശീയ തലത്തിലുള്ള പൊതു കാഴ്ചപ്പാട് ഇരു മുന്നണികളും ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുമ്പോൾ പോലും അതാത് സംസ്ഥാനങ്ങളിലെ ഭരണവും ഭരണവിരുദ്ധ വികാരവും തന്നെയായിരിക്കും പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുക. നമുക്കറിയാം, മണിപ്പൂരിൽ സംഘർഷമുണ്ടായ സമയത്ത്, അവിടെ ആക്രമണം കലാപം ഉണ്ടായ സമയത്ത് BJP അവിടെ ഒരു രാഷ്ട്രീയമായതുമാക്കിയ പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് മിറ്റൽ ഫോണിൽ ചേരുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ, 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു കളമൊരുക്കുക എന്ന തരത്തിൽ സെമിഫൈനൽ പോരാട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് തീയതികളുടെ പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരുക്കങ്ങൾ ഏത് ഘട്ടം വരെ എത്തി? ഹലോ, ശ്രീ കൊടിക്കുന്നിൽ കേൾക്കാമെങ്കിലേ? 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കോൺഗ്രസ് ഏത് ഘട്ടം വരെ എത്തി? ഞങ്ങളുടെ ഒരുക്കങ്ങൾ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരുക്കങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വരാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റായ സുനിൽ കനകവോടുവിന്റെ നേതൃത്വത്തിലുള്ള സർവേകൾ ഈ സംസ്ഥാനങ്ങളെല്ലാം നടത്തുകയും കോൺഗ്രസിന്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ഓരോ മണ്ഡലങ്ങളുടെ യഥാർത്ഥ ചിത്രങ്ങൾ സർവേയിലൂടെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പ്രക്രിയ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഞങ്ങളുടെ കർണാടകത്തിൽ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, 5 വാഗ്ദാനങ്ങൾ, അത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതുപോലെയുള്ള പദ്ധതികൾ, ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കർണാടക മോഡൽ ഏത് തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ ഞങ്ങൾ കർണാടകത്തിൽ നടത്തി അവിടെ ആ സംസ്ഥാനം BJP നിന്ന് പിടിച്ചെടുത്തു, അതേ തന്ത്രങ്ങളാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും നടത്തുന്നത്. ഞങ്ങളുടെ മിക്കവർ 5 സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. സ്ഥാനാർത്ഥികളെ കൊടുക്കുന്ന BJP ഏതാണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥികളൊക്കെ പല സംസ്ഥാനങ്ങളും പ്രഖ്യാപിച്ച് ഒരുപടി മുന്നേറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ 1-ാം ഘട്ടം 2-ാം ഘട്ട സ്ഥാനാർത്ഥികൾക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അവസാന ഘട്ടത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ തീരുമാനങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിലുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം, രാജസ്ഥാനിലും ഞങ്ങൾ ഛത്തീസ്ഗഡിൽ അധികാരം നിലനിർത്തുകയും മധ്യപ്രദേശ് BJP നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്യും. അതുപോലെ മിസോറാം, പക്ഷേ രാജസ്ഥാൻ അത്ര അനുകൂലമാണോ? ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നേരത്തെ രാഹുൽ ഗാന്ധി തന്നെ ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പറഞ്ഞതായി അറിയാൻ കഴിയുന്നത് ഛത്തീസ്ഗഡും ഒപ്പം മധ്യപ്രദേശും തെലങ്കാനയും ഒക്കെ നമുക്ക് പിടിക്കാൻ കഴിയും, പക്ഷേ രാജസ്ഥാൻ ഒരല്പം കടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞതായി മനസ്സിലാക്കിയത്. അല്ല, രാജസ്ഥാനിലെ നെക്കൻ നെക്ക് ഫൈറ്റ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് വിലയിരുത്തിയിട്ടുണ്ട്. അതിന് മറികടക്കാൻ വേണ്ടി മികച്ച ഭൂരിപക്ഷം നേടുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ പഴുതുകളും അടച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ഇടയിലുള്ള രാജസ്ഥാൻ പോലെ സംസ്ഥാനം ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതെല്ലാം സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉൾപ്പെടെ എല്ലാം പരിഹരിച്ച് എല്ലാ പഴുതുകളും അടച്ച് BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇത് 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയായി, അല്ലെങ്കിൽ അതിന്റെ മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് നിലയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായി ഞങ്ങൾ ഇതൊക്കെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ 2024 തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ താഴെയിറക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇന്ത്യ മുന്നണി രൂപീകൃതമായത്. ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടി എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെയിറക്കുവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത്. അത് ഈ 5 സംസ്ഥാനങ്ങളിലും പ്രതിഫലിക്കും എന്നുള്ളതായിരത്തി ആ സംശയമില്ല. ജമ്മു കാശ്മീർ ലഡാക്കിൽ നടന്ന കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ സഖ്യവും നാഷണൽ കോൺഫറൻസ് സഖ്യവും തൂത്തുവാരിയത് നമ്മൾ കണ്ടതാണ്. BJPയുടെ MP ഉള്ള അല്ലെങ്കിൽ ഹിന്ദു വോട്ടർമാർ
ഭൂരിപക്ഷമുള്ള ലഡാക്കിൽ ബി ജെ പി കനത്ത തിരിച്ചടിയാണ് അവിടുത്തെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതും ഒരു സൂചനയാണ്, രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ജമ്മു കാശ്മീരിൽ ലഡാക്കിൽ നമ്മൾ കണ്ടത്. ശരി, വ്യക്തമാണ് ശ്രീ കൊടുക്കുന്ന സുരേഷ്. വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നത്. ചില സൂചനകളുണ്ട്, അത് അഞ്ച് സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ആത്മവിശ്വാസമാണ് കൊടുക്കുന്ന സുരേഷിന്റെ ഇപ്പോൾ പങ്കുവെക്കുന്നത്.